Hi, welcome. Chapter 2, Part 1, From Trade to Territory, The Company Establishes Power. കഴിഞ്ഞ വർഷം നാം മുഗൾ ഭരണാധികാരികളെ പറ്റി പഠിച്ചിരുന്നു. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ, അതായത് 1750 ശേഷം, രാഷ്ട്രീയ ചക്രവാളത്തിൽ ഒരു പുതിയ ശക്തി ഉയർന്നു വന്നു, ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർ യഥാർത്ഥത്തിൽ ഒരു ചെറുകിട വ്യാപാര കമ്പനിയായാണ് വന്നതെന്നും പ്രദേശങ്ങൾ സ്വന്തമാക്കാൻ അവ വിമുഖരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. പിന്നെ അവർ എങ്ങനെയാണ് ഒരു വിശാലമായ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളായി തീർന്നത്? ഈ അധ്യായത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ കാലഘട്ടത്തിൽ ഇന്ത്യ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ഔറംഗസേബ് ആയിരുന്നു ഈ സമയത്തെ ഭരണാധികാരി. ശക്തരായ മുഗൾ ഭരണാധികാരികളിൽ അവസാനത്തെ ആളായിരുന്നു ഔറംഗസേബ്. ഇപ്പോൾ ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ വലിയൊരു ഭാഗത്ത് അദ്ദേഹം നിയന്ത്രണം സ്ഥാപിച്ചിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കംസ് ഈസ്റ്റ്. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന എലിസബത്ത് ഒന്നാമൻ രാജ്ഞിയിൽ നിന്ന് കിഴക്കുമായുള്ള വ്യാപാരത്തിനുള്ള ഏക അവകാശം നൽകിക്കൊണ്ടുള്ള ഒരു ചാർട്ടർ സ്വന്തമാക്കി. അതായത് ഇംഗ്ലണ്ടിലെ ഒരു വ്യാപാര ഗ്രൂപ്പിനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി മത്സരിക്കാനാവില്ല. ഈ ചാർട്ടറിലൂടെ കമ്പനിക്ക് സമുദ്രങ്ങളിലുടനീളം സഞ്ചരിച്ച് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന പുതിയ ഭൂപ്രദേശങ്ങൾ തേടാനും അവ ഉയർന്ന വിലയ്ക്ക് വിൽക്കാനായി യൂറോപ്പിലേക്ക് തിരികെ കൊണ്ടുപോകാനും കഴിയുമായിരുന്നു. മറ്റ് ഇംഗ്ലീഷ് വ്യാപാര കമ്പനികളിൽ നിന്നുള്ള മത്സരത്തെ കമ്പനിക്ക് ഭയപ്പെടേണ്ടതുമില്ല. പക്ഷേ ആ സമയത്ത് കിഴക്കൻ വിപണികളിൽ പ്രവേശിക്കുന്ന മറ്റ് യൂറോപ്യൻ ശക്തികളും ഉണ്ടായിരുന്നു. ആദ്യത്തെ ഇംഗ്ലീഷ് കപ്പലുകൾ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി സഞ്ചരിച്ച് ഗുഡ് ഹോപ്പ് മുനമ്പിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു. അതിന്റെ റൂട്ട് മാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി സഞ്ചരിച്ച് ഗുഡ് ഹോപ്പ് മുനമ്പിലൂടെ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും പോർച്ചുഗീസുകാർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിറങ്ങുകയും ഗോവയിൽ തങ്ങളുടെ താവളം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ആക്ച്വലി പോർച്ചുഗീസ് പരിവേഷകനായ വാസ്കോഡുഗാമയാണ് 1498 ഇന്ത്യയിലേക്കുള്ള ഈ സമുദ്രമാർഗം കണ്ടെത്തിയത്. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഡച്ചുകാരും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. താമസിയാതെ ഫ്രഞ്ച് വ്യാപാരികളും രംഗത്തെത്തി. ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ആളുകൾ ഫ്രഞ്ചുകാരായിരുന്നു. എല്ലാ കമ്പനികളും ഒരേ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നു എന്നതായിരുന്നു പ്രശ്നം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മികച്ച ഗുണമുള്ള പരുത്തിക്കും പട്ടിനും യൂറോപ്പിൽ വലിയ ഡിമാൻഡായിരുന്നു. കുരുമുളക്, ഗ്രാമ്പൂ, ഏലം, കറുവപ്പട്ട എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറെയായിരുന്നു. യൂറോപ്യൻ കമ്പനികൾ തമ്മിലുള്ള ഈ മത്സരം സാധനങ്ങളുടെ വിലയിലുള്ള വർദ്ധനവിന് കാരണമാവുകയും ഇതുമൂലം അവരുടെ ലാഭം കുറയുകയും ചെയ്തു. ട്രേഡിംഗ് കമ്പനികൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ഏക മാർഗം എതിരാളികളെ ഒഴിവാക്കുക എന്നതായിരുന്നു. ഇത് വ്യാപാര കമ്പനികൾ തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിലേക്ക് നയിച്ചു. 17-18 നൂറ്റാണ്ടുകളിൽ അവർ പരസ്പരം കപ്പലുകൾ പത്തിവായി മുക്കുകയും റൂട്ടുകൾ ഉപരോധിക്കുകയും എതിരാളികളുടെ കപ്പലുകൾ സാധന സാമഗ്രികളുമായി നീങ്ങുന്നത് തടയുകയും ചെയ്തു. തങ്ങളുടെ വാസസ്ഥലങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമാക്കുന്നതിനും ലാഭകരമായ വ്യാപാരം നടത്തുന്നതിനുമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ ശ്രമങ്ങൾ പ്രാദേശിക ഭരണാധികാരികളുമായുള്ള കടുത്ത സംഘടനത്തിന് കാരണമായി. അതിനാൽ വ്യാപാരത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിരിക്കുന്നത് കമ്പനിക്ക് അസാധ്യമായി. ഇതെങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിഗിൻസ് ട്രേഡ് ഇൻ ബംഗാൾ. 1651 ബംഗാളിലെ ഹൂഗ്ലി നദിയുടെ തീരത്താണ് ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി ആരംഭിച്ചത്. ലോവർ ബംഗാളിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സെറ്റിൽമെന്റ് ആണിത്. അക്കാലത്ത് ഫാക്ടേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന കമ്പനിയുടെ വ്യാപാരികളുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം ഇതായിരുന്നു. നം ഫാക്ടറികൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇന്ന് നമ്മൾ നഗരങ്ങളിൽ കാണുന്ന നിർമ്മാണ ഫാക്ടറികളല്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പശ്ചാത്തലത്തിൽ ഫാക്ടറികൾ അവരുടെ ട്രേഡിംഗ് സ്റ്റേഷനുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഫാക്ടറി എന്നാൽ ബ്രിട്ടീഷ് വ്യാപാരികളും ഉദ്യോഗസ്ഥരും താമസിക്കുകയും വ്യാപാരം നിയന്ത്രിക്കുകയും ചെയ്ത പ്രദേശം. ഫാക്ടറിയിൽ കയറ്റുമതിക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വെയർഹൌസും കമ്പനി ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഓഫീസുകളും ഉണ്ടായിരുന്നു. കമ്പനിയുടെ വ്യാപാരം വർദ്ധിച്ചപ്പോൾ കച്ചവടക്കാരെ ഫാക്ടറിക്ക് സമീപം വന്ന് താമസമാക്കാൻ കമ്പനി കൺവിൻസ് ചെയ്തു. 1696 ആയപ്പോഴേക്കും ഈ ജനവാസ കേന്ദ്രത്തിന് ചുറ്റും ഒരു കോട്ട തന്നെ പണിയാൻ തുടങ്ങി. മാത്രമല്ല 2 വർഷത്തിന് ശേഷം മുഗൾ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഔറംഗസേബിന് കൈക്കൂലി കൊടുത്ത് 3 ഗ്രാമങ്ങളിൽ ജമീന്ദാരി അവകാശം കമ്പനി നേടിയെടുത്തു. എന്താണ് ഈ ജമീന്ദാരി അവകാശങ്ങൾ? ഗ്രാമവാസികളിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അവകാശമാണിത്. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 3 ഗ്രാമങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനുള്ള ഈ അവകാശം നേടി. ഇവയിൽ ഒന്നാണ് പിന്നീട് കൽക്കത്ത അല്ലെങ്കിൽ കൊൽക്കത്ത എന്നറിയപ്പെട്ട കാലിക്കത്ത. കമ്പനിക്ക് ഡ്യൂട്ടി ഫ്രീ ആയി വ്യാപാരം നടത്താനുള്ള ഫാർമാൻ അല്ലെങ്കിൽ രാജകീയ ഉത്തരവ് പുറപ്പെടുവിക്കാൻ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിനെ കമ്പനി കൺവിൻസ് ചെയ്തു. ഇറക്കുമതിക്കും കയറ്റുമതിക്കും ചുമത്തുന്ന നികുതിയാണ് ഡ്യൂട്ടി അഥവാ ചുങ്കം. അങ്ങനെ കമ്പനിക്ക് നികുതി നൽകാതെ വ്യാപാരം നടത്താനുള്ള അവകാശം ലഭിച്ചു.
കൂടുതൽ ഇളവുകൾക്കായി സമ്മർദ്ദം ചെലുത്താനും നിലവിലുള്ള പ്രത്യേക അവകാശങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനും കമ്പനി തുടർച്ചയായി ശ്രമിച്ചു. ഉദാഹരണത്തിന്, ഔറംഗസീബിന്റെ ഫാർമാൻ അല്ലെങ്കിൽ രാജകീയ ഉത്തരവ് കമ്പനിക്ക് മാത്രമേ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് ചെയ്യാനുള്ള അവകാശം നൽകിയിരുന്നുള്ളൂ. എന്നാൽ സ്വകാര്യ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി നൽകേണ്ടിയിരുന്നു. പക്ഷേ ചുങ്കം നൽകാൻ അവർ വിസമ്മതിച്ചു. ഇത് ബംഗാളിന് വളരെയധികം നഷ്ടം വരുത്തി. അന്നത്തെ ബംഗാളിലെ നവാബായിരുന്ന മുർഷിദ് ഖോലി ഖാൻ എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? ഹൗ ട്രേഡ് ലെഡ് ടു ബാറ്റിൽസ്. 18th century തുടക്കത്തിൽ കമ്പനിയും ബംഗാളിലെ നവാബുകളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. ഔറംഗസീബിന്റെ മരണശേഷം അക്കാലത്ത് മറ്റ് പ്രാദേശിക ശക്തികൾ ചെയ്തതുപോലെ ബംഗാൾ നവാബുകളും തങ്ങളുടെ അധികാരവും സ്വയം ഭരണവും ഉറപ്പിച്ചു. മുർഷിദ് ഖുലി ഖാനെ തുടർന്ന് അലിവാദി ഖാനും തുടർന്ന് സിറാജുദ്ദൌലയും ബംഗാളിന്റെ നവാബായി. ഓരോരുത്തരും ശക്തരായ ഭരണാധികാരികളായിരുന്നു. കമ്പനിക്ക് ഇളവുകൾ നൽകാൻ അവർ വിസമ്മതിക്കുകയും കമ്പനിയുടെ വ്യാപാരത്തിനുള്ള അവകാശത്തിന് വലിയ കപ്പം ആവശ്യപ്പെടുകയും പുതിയ നാണയങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം നിഷേധിക്കുകയും കോട്ടകൾ നിർമ്മിക്കുന്നതിൽ നിന്ന് കമ്പനിയെ തടയുകയും ചെയ്തു. വഞ്ചനയും അവിശ്വസ്തതയും കമ്പനിയുടെ മേൽ ആരോപിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാൾ സർക്കാരിന് വൻതോതിൽ വരുമാന നഷ്ടമുണ്ടാക്കുകയും നവാബിന്റെ അധികാരത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് നവാബ് അവകാശപ്പെട്ടു. കമ്പനി നികുതി നൽകാൻ വിസമ്മതിക്കുകയും അനാദരവുള്ള കത്തുകൾ എഴുതുകയും നവാബിനെയും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരെയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ അന്യായമായ ഡിമാൻഡുകൾ കമ്പനിയുടെ വ്യാപാരം നശിപ്പിക്കുകയാണെന്നും തീരുവയോ നികുതിയോ നീക്കം ചെയ്താൽ മാത്രമേ വ്യാപാരം തഴച്ചു വളരുകയുള്ളൂ എന്നും കമ്പനി പ്രഖ്യാപിച്ചു. വ്യാപാരം വിപുലീകരിക്കുന്നതിന് കമ്പനിയുടെ വാസസ്ഥലങ്ങൾ വലുതാക്കണമെന്നും പുതിയ ഗ്രാമപ്രദേശങ്ങൾ വാങ്ങേണ്ടി വരുമെന്നും കോട്ടകൾ പുനർനിർമ്മിക്കണമെന്നും കമ്പനി സമർത്ഥിച്ചു. ഈ കോൺഫ്ലിക്ട്സ് ഏറ്റുമുട്ടലുകളിലേക്ക് നയിക്കുകയും ഒടുവിൽ പ്രസിദ്ധമായ പ്ലാസി യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. ദ ബാറ്റിൽ ഓഫ് പ്ലാസി. 1756 അലിവാഡി ഖാൻ മരിച്ചപ്പോൾ സിറാജുദ്ദൌള ബംഗാളിലെ നവാബായി. അദ്ദേഹത്തിന്റെ ശക്തിയെക്കുറിച്ച് കമ്പനിക്ക് ആശങ്കയുണ്ടായിരുന്നു. കമ്പനിക്ക് പാവയെപ്പോലെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയെ കമ്പനി ആഗ്രഹിച്ചു. അവർക്ക് വ്യാപാര ഇളവുകളും മറ്റു ആനുകൂല്യങ്ങളും ഇഷ്ടം പോലെ നൽകുന്ന ഒരു ഭരണാധികാരി. അതിനാൽ സിറാജുദ്ദൌളയുടെ എതിരാളികളിൽ ഒരാളെ നവാബാക്കാൻ സഹായിക്കുവാനുള്ള ഒരു ശ്രമം കമ്പനി നടത്തി. പക്ഷേ അവരതിൽ വിജയിച്ചില്ല. ഇത് നവാബിനെ പ്രകോപിപ്പിച്ചു. പ്രകോപിതനായി സിറാജുദ്ദൌള കമ്പനിയോട് തന്റെ രാജ്യത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കണമെന്നും കോട്ട കെട്ടുന്നത് നിർത്തണമെന്നും നികുതി വരുമാനം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് 23-കാരനായ നവാബ് 30,000 സൈനികരുമായി പടിഞ്ഞാറൻ ബംഗാളിലെ കാസിം ബസാറിലെ ഇംഗ്ലീഷ് ഫാക്ടറിയിലേക്ക് മാർച്ച് നടത്തി. കമ്പനി ഉദ്യോഗസ്ഥരെ പിടികൂടി, വെയർഹൌസ് അടച്ചുപൂട്ടി, എല്ലാ ഇംഗ്ലീഷുകാരെയും നിരായുധരാക്കി, ഇംഗ്ലീഷ് കപ്പലുകൾ ഉപരോധിച്ചു. പിന്നീട് കമ്പനിയുടെ കോട്ടയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനായി അദ്ദേഹം കൊൽക്കത്തയിലേക്ക് മാർച്ച് ചെയ്തു. കൊൽക്കത്തയുടെ പതനം കേട്ട മദ്രാസിലെ കമ്പനി ഉദ്യോഗസ്ഥർ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ നാവിക കപ്പലുകളുടെ പിന്തുണയോടെ സൈന്യത്തെ അയച്ചു. തുടർന്ന് നവാബുമായി നീണ്ട ചർച്ചകൾ നടന്നു. ഒടുവിൽ 1757 റോബർട്ട് ക്ലൈവ് കമ്പനിയുടെ സൈന്യത്തെ പ്ലാസിയിൽ വെച്ച് സിറാജുദ്ദൌളയ്ക്കെതിരെ നയിച്ചു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അറിയാമോ, സിറാജുദ്ദൌളയുടെ കമാൻഡർമാരിൽ ഒരാളായി മിർജാഫറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഒരിക്കലും യുദ്ധം ചെയ്തില്ല എന്നതാണ് നവാബിന്റെ പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം. എന്തുകൊണ്ടാണത്? സിറാജുദ്ദൌളയെ തകർത്തതിനു ശേഷം മിർജാഫറിനെ നവാബാക്കാമെന്ന് റോബർട്ട് ക്ലൈവ് അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തിരുന്നു. 1757 പ്ലാസി യുദ്ധം പ്രസിദ്ധമായി. കാരണം കമ്പനി ഇന്ത്യയിൽ നേടിയ ആദ്യത്തെ വലിയ വിജയമായിരുന്നു ഇത്. പ്ലാസിയിലെ തോൽവിക്ക് ശേഷം സിറാജുദ്ദൌളയെ വധിക്കുകയും മിർജാഫറിനെ നവാബാക്കുകയും ചെയ്തു. നോക്കൂ, ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കമ്പനി എപ്പോഴും തയ്യാറായിരുന്നില്ല. വ്യാപാരത്തിന്റെ വ്യാപനമായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ആനുകൂല്യങ്ങളെല്ലാം മനസ്സോടെ നൽകാൻ തയ്യാറുള്ള പ്രാദേശിക ഭരണാധികാരികളുടെ സഹായത്തോടെ വ്യാപാരം വ്യാപിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ പ്രദേശങ്ങൾ നേരിട്ട് ഏറ്റെടുക്കേണ്ടതില്ല എന്നവർക്ക് തോന്നി. എന്നാൽ താമസിയാതെ ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് കമ്പനി മനസ്സിലാക്കി. കാരണം കമ്പനി ആഗ്രഹിക്കുന്നത് പോലെയുള്ള പപ്പറ്റ് അല്ലെങ്കിൽ പാവ നവാബുകൾ പോലും എല്ലായ്പ്പോഴും സഹായകരമായിരുന്നില്ല. ഒന്നുമല്ലെങ്കിലും ഈ പപ്പറ്റ് നവാബുകൾക്ക് അവരുടെ പ്രജകളായ ജനങ്ങളിൽ നിന്നുള്ള ബഹുമാനം ലഭിക്കണമെങ്കിൽ അന്തസ്സിന്റെയും പരമാധികാരത്തിന്റെയും ഒരു അടിസ്ഥാന ഭാവമെങ്കിലും നിലനിർത്തേണ്ടതുണ്ടായിരുന്നു. കമ്പനി ഇനി എന്തു ചെയ്യും? മിർജാഫർ പ്രതിഷേധിച്ചപ്പോൾ കമ്പനി അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുകയും അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മിർ ഖാസിമിനെ അവരോധിക്കുകയും ചെയ്തു. മിർ ഖാസിം പരാതിപ്പെട്ടപ്പോൾ 1764 ബക്സറിൽ നടന്ന യുദ്ധത്തിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ബംഗാളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നിട്ട് മിർ ജാഫറിനെ വീണ്ടും നവാബാക്കുകയും ചെയ്തു.
കമ്പനിയുടെ ഔദാര്യത്തിന് പകരമായി നവാബ് എല്ലാ മാസവും 5 ലക്ഷം രൂപ കമ്പനിക്ക് നൽകേണ്ടിയിരുന്നുവെങ്കിലും യുദ്ധങ്ങൾക്കുള്ള ധനസഹായമായും വ്യാപാര ആവശ്യങ്ങളും മറ്റു ചെലവുകളും നിറവേറ്റാനും കമ്പനി കൂടുതൽ പണം ആവശ്യപ്പെട്ടു. അവർക്ക് കൂടുതൽ പ്രദേശങ്ങളും കൂടുതൽ വരുമാനവും വേണമായിരുന്നു. ദ നവാബ് കംപ്ലെയിൻസ്. 1733 ബംഗാളിലെ ഒരു നവാബ് ഇംഗ്ലീഷ് വ്യാപാരികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അവർ ആദ്യമായി രാജ്യത്ത് വന്നപ്പോൾ ഒരു ഫാക്ടറി പണിയുന്നതിനായി അല്പം സ്ഥലം വാങ്ങാനുള്ള സ്വാതന്ത്ര്യത്തിനായി അവർ അന്നത്തെ സർക്കാരിനോട് അപേക്ഷിച്ചു. അത് ഒട്ടും താമസിയാതെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവർ അതിനു ചുറ്റും ശക്തമായ ഒരു കോട്ട പണിതു. കോട്ടയെ ചുറ്റി നദിയോട് ചേർന്ന് അവർ വലിയ കുഴി കുഴിക്കുകയും ചുവരുകളിൽ ധാരാളം തോക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു. നിരവധി വ്യാപാരികളെയും മറ്റുള്ളവരെയും അവരുടെ കീഴിൽ സംരക്ഷണം നേടാൻ പ്രേരിപ്പിക്കുകയും അതിലൂടെ അവർ 1 ലക്ഷം രൂപയോളം വരുമാനം ശേഖരിക്കുകയും ചെയ്യുന്നു. അവർ കക്കുകയും കൊള്ളയടിക്കുകയും ഇരുലിംഗത്തിലുമുള്ള ധാരാളം പ്രജകളെ അവർ അടിമകളാക്കി സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കുറിച്ചുള്ള ഒരു നവാബിന്റെ വാക്കുകളാണിത്. 1765 മിർ ജാഫർ മരിക്കുമ്പോൾ കമ്പനിയുടെ മൂഡ് മാറി. പാവ നവാബുകളുമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ട ക്ലൈഫ് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഇനി നമ്മൾ നവാബുകളായി തീരണം. ഒടുവിൽ 1765 അന്നത്തെ മുഗൾ ചക്രവർത്തി കമ്പനിയെ ബംഗാൾ പ്രവശ്യകളുടെ ദിവാനായി നിയമിച്ചു. ബംഗാളിന്റെ വിശാലമായ വരുമാന സ്രോതസ്സുകൾ ഉപയോഗിക്കാൻ കമ്പനിയെ ഈ ദിവാനി അല്ലെങ്കിൽ ടാക്സ് കളക്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചു. അങ്ങനെ കമ്പനി നേരത്തെ നേരിട്ട ഒരു പ്രധാന സാമ്പത്തിക പ്രശ്നം ഇങ്ങനെ പരിഹരിക്കപ്പെട്ടു. 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഇന്ത്യയുമായുള്ള വ്യാപാരം വിപുലമായിരുന്നു. എന്നാൽ ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്വർണവും വെള്ളിയും ഉപയോഗിച്ച് ഇന്ത്യയിലെ മിക്ക സാധനങ്ങളും വാങ്ങേണ്ടി വന്നു. കാരണം ഇന്ത്യയിൽ വിൽക്കാൻ സാധിക്കുന്ന മറ്റു സാധനങ്ങൾ ബ്രിട്ടനിൽ ഇല്ലായിരുന്നു. പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ നിന്നുള്ള സ്വർണത്തിന്റെ ഒഴുക്ക് മന്ദഗതിയിലായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദിവാനി അധികാരം ഏറ്റതിനു ശേഷം അത് പൂർണ്ണമായും നിലച്ചു, അല്ലെങ്കിൽ കമ്പനി ബംഗാൾ റവന്യൂ വകുപ്പ് ഏറ്റെടുത്തതിനു ശേഷം എന്ന് പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം കമ്പനിയുടെ ചെലവുകൾക്ക് ആവശ്യമായ പണം നൽകി തുടങ്ങി. ഈ വരുമാനം ഇന്ത്യയിൽ നിന്ന് കോട്ടൺ സിൽക്ക് തുണിത്തരങ്ങൾ വാങ്ങുന്നതിനും കമ്പനി സൈനികരെ പരിപാലിക്കുന്നതിനും കമ്പനിയുടെ കോട്ടയും കൊൽക്കത്തയിലെ ഓഫീസുകളും നിർമ്മിക്കുന്നതിനുള്ള ചെലവ് വഹിക്കുന്നതിനും ഉപയോഗിച്ചു. കമ്പനി ഒഫീഷ്യൽസ് ബിക്കം നബോബ്സ്. നവാബുകൾ എന്നതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായും കമ്പനി കൂടുതൽ അധികാരവും അവകാശവും നേടി എന്ന് തന്നെയാണ് ഇതിനർത്ഥം. എന്നാൽ ഇതിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. ഓരോ കമ്പനി ഉദ്യോഗസ്ഥനും നവാബുകളെ പോലെ ജീവിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളിലെ യഥാർത്ഥ നവാബുകൾ കമ്പനി ഉദ്യോഗസ്ഥർക്ക് ഭൂമിയും ധാരാളം പണവും പേഴ്സണൽ ഗിഫ്റ്റായി നൽകാൻ നിർബന്ധിതരായി. റോബർട്ട് ക്ലൈഫ് പോലും ഇന്ത്യയിൽ ഒരു വലിയ സ്വത്ത് തന്നെ സമ്പാദിച്ചു. 1743 18-ാം വയസ്സിലാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ഇപ്പോൾ ചെന്നൈയായ മദ്രാസിൽ എത്തിയത്. 1767 അദ്ദേഹം ഇന്ത്യ വിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സമ്പത്ത് 4 ലക്ഷത്തോളം പൗണ്ട് ആയിരുന്നു. 1764 ബംഗാൾ ഗവർണറായി അദ്ദേഹം നിയമിതനായപ്പോൾ കമ്പനി ഭരണത്തിലെ അഴിമതി നീക്കം ചെയ്യാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും 1772 അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് സംശയമുണ്ടായിരുന്ന ബ്രിട്ടീഷ് പാർലമെന്റ് അദ്ദേഹത്തെ ക്രോസ് വിസ്താരം നടത്തി. കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും 1774 അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും എല്ലാ കമ്പനി ഉദ്യോഗസ്ഥരും റോബർട്ട് ക്ലൈവിനെ പോലെ പണം സമ്പാദിക്കുന്നതിൽ വിജയിച്ചില്ല. രോഗവും യുദ്ധവും മൂലം പലരും ഇന്ത്യയിൽ നേരത്തെയുള്ള മരണത്തിന് കീഴടങ്ങി. എല്ലാവരെയും അഴിമതിക്കാരും സത്യസന്ധരല്ലാത്തവരുമായി കണക്കാക്കുന്നത് ശരിയല്ല. അവരിൽ പലരും എളിയ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യയിൽ വേണ്ടത്ര സമ്പാദിക്കുക, ബ്രിട്ടനിലേക്ക് മടങ്ങുക, സുഖപ്രദമായ ജീവിതം നയിക്കുക എന്നതായിരുന്നു. സ്വത്ത് സമ്പാദിച്ച് മടങ്ങാൻ കഴിഞ്ഞവർ മിന്നുന്ന ജീവിതം നയിക്കുകയും ആഡംബര പ്രദർശനം നടത്തുകയും ചെയ്തു. അവരെ ബ്രിട്ടീഷ് സമൂഹം നബോബ്സ് എന്ന് വിളിച്ചിരുന്നു. നവാബ് എന്ന ഇന്ത്യൻ പദത്തിന്റെ ആംഗലേയവൽക്കരിച്ച പതിപ്പ്. ബ്രിട്ടീഷ് സമൂഹത്തിലെ പുതുപ്പണക്കാരും സ്ഥാനമോഹികളുമായിട്ടാണ് അവരെ പലപ്പോഴും കണ്ടത്. നാടകങ്ങളിലും കാർട്ടൂണുകളിലും ഒക്കെ അവരെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് അതിന്റെ ഭരണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതെന്നും എങ്ങനെ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയെന്നും ഇന്ത്യയിലെ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നുവെന്നും അടുത്ത വീഡിയോയിൽ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ലേണിംഗ്. താങ്ക് യു.